بسم الله، الحمد لله، الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. سورة البقرة رندامة أدياي مدينة الأبدريجد വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബക്കറ. ഇതിൻ്റെ മിക്ക ഭാഗവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ അവതരിച്ചതാണ്. ചുരുക്കം ചില ആയത്തുകൾ മദീന ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിൽ അവതരിച്ചവയുമാണ്. ഖുർആൻ്റെ അവതരണം ആദ്യം തൊട്ട് അവസാനം വരെ ക്രമത്തിലോ ഓരോ സൂറത്തുകളായോ ആയിരുന്നില്ല. സന്ദർഭവും ആവശ്യവും അനുസരിച്ച് പലപ്പോഴായി അവതരിക്കുകയായിരുന്നു പതിവ്. പ്രധാനമായും സൂറത്തുൽ ബഖറയിൽ അടങ്ങിയിരിക്കുന്നത് മൗലിക തത്വങ്ങൾ, വിശ്വാസ സിദ്ധാന്തങ്ങൾ, കർമ്മപരമായ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ, ഉപമകൾ, ദൃഷ്ടാന്തങ്ങൾ, ചരിത്ര സംഭവങ്ങൾ, സദാചാര മൂല്യങ്ങൾ, സന്തോഷവാർത്തകൾ, താക്കീതുകൾ എന്നിങ്ങനെയുള്ള തുറകളിൽ മറ്റ് സൂറത്തുകളെ അപേക്ഷിച്ച് ഈ സൂറത്തിൽ ധാരാളം നമുക്ക് കണ്ടെത്താവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തിനെ പറ്റി സനാമുൽ ഖുർആൻ വദർവതുഹു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. സനാമുൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ പൂഞ്ഞ് അഥവാ ഒട്ടകത്തിൻ്റെയും കാളയുടെയൊക്കെ പുറത്ത് പൊന്തിക്കാണുന്ന പൂഞ്ഞ് പോലെയുള്ള ഭാഗം. വദർവതുഹു അതിൻ്റെ കൊടുമുടി, മലയുടെ ഒരു മുകൾ ഭാഗത്താണ് കൊടുമുടി എന്ന് പറയുക. ഖുർആനിലെ 114 അധ്യായങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബക്കറ ഒരു പൂഞ്ഞ് പോലെ അല്ലെങ്കിൽ ഒരു കൊടുമുടി പോലെ വിവിധ സംഭവങ്ങളാൽ, പ്രതിപാദ്യ വിഷയങ്ങളാൽ അത് ഏറ്റവും മുഴച്ചു നിൽക്കുന്നു എന്നാണ് അതിൻ്റെ സാരം. സൂറത്തുൽ ബക്കറയുടെ പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇപ്രകാരം പറഞ്ഞു: നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനങ്ങളാക്കരുത്. സൂറത്തുൽ ബക്കറ ഓതപ്പെടുന്ന വീടുകളിൽ നിശ്ചയമായും പിശാജ് പ്രവേശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ പാരായണം പോലെയുള്ള കാര്യങ്ങളൊന്നും നടത്താത്ത വീടുകൾ മൂകവും ശൂന്യവുമാണ്. അങ്ങനെ ഖബർസ്ഥാനമാക്കരുതെന്ന് റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നു. ഇതുപോലുള്ള വേറെയും ഹദീസുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരിക്കൽ ഒരു കൂട്ടം ആളുകളെ ഒരു ഭാഗത്തേക്ക് നിയോഗിച്ചപ്പോൾ അവരിൽ ഓരോരുത്തർക്കും ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള കഴിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് പരിശോധിച്ചു. അവരിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞുള്ള ഒരാൾ, അയാൾ തനിക്ക് ഖുർആൻ്റെ ഇന്നിന്ന ഭാഗവും സൂറത്തുൽ ബക്കറയും കാണാതെ അറിയാമെന്ന് പറഞ്ഞപ്പോൾ പിന്നീടൊന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആലോചിച്ചില്ല. തൻ്റെ കൂടെ സൂറത്തുൽ ബക്കറയുണ്ടോ? എന്നാൽ പൊയ്ക്കൊള്ളുക, താൻ ഇവരുടെ ക്യാപ്റ്റൻ അഥവാ അമീറാവുക എന്നും പറഞ്ഞത് നമുക്ക് കാണാൻ പറ്റും. നവാസ് ബിനു സംആൻ റളിയല്ലാഹു അൻഹു എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ് നമുക്ക് കാണാം: ഖുർആനും അതനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന അതിൻ്റെ ആളുകളും നാളെ മഹ്ശറയിൽ വരുമ്പോൾ സൂറത്തുൽ ബക്കറയും സൂറത്തുൽ ആലിമ്രാനും അവയുടെ ആൾക്കാർക്ക് വേണ്ടി അവരെ ന്യായീകരിച്ച് തർക്കം നടത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കും എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മൾ കാണാതെ പഠിച്ച സൂറത്തുൽ ബക്കറ നമുക്ക് വേണ്ടി നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംസാരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ഉപമകൾ വിവരിച്ചു. ഞാനത് ഇതുവരെയും മറന്നിട്ടില്ല എന്ന് ആ സഹാബി പറയുന്നു. അതായത്, അവ രണ്ടും രണ്ട് മേഘങ്ങളെന്നോണം, ഏതാ സൂറത്തുൽ ബക്കറ ആലിമ്രാൻ രണ്ട് മേഘങ്ങളെന്നോണം, അല്ലെങ്കിൽ കറുത്ത രണ്ട് തണലുകളെന്നോണം, അല്ലെങ്കിൽ അണിനിരന്ന രണ്ട് പക്ഷിക്കൂട്ടം എന്നോണം ആളുകൾക്ക് മുമ്പിൽ അള്ളാഹുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കും എന്നാണ്. അതുപോലെ തന്നെ സൂറത്തുൽ ബക്കറയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആയത്തുൽ കുർസിയ, ആമന റസൂൽ തുടങ്ങിയ ആയത്തുകളുടെ ചില ശ്രേഷ്ഠതകളും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ സന്ദർഭം പോലെ വരും വഴിയിൽ നമുക്കത് വിശദീകരിക്കാവുന്നതാണ്. എന്തുകൊണ്ടാണ് സൂറത്തുൽ ബക്കറയ്ക്ക് പശു എന്നർത്ഥമുള്ള ബക്കറ എന്ന പേര് വന്നത്? ഈ അധ്യായത്തിൽ ഒരിടത്ത് പശുവെക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളതിൽ നിന്നാണ് ഇതിന് ബക്കറ എന്ന പേര് സിദ്ധിച്ചത്. വിശുദ്ധ ഖുർആനിലെ ഓരോ അധ്യായത്തിലും അതിവിപുലമായ വിഷയങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു.
തന്നിമിത്തം ആ വിഷയങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്രമായ തലക്കെട്ടുകൾ അവയ്ക്ക് നിശ്ചയിക്കുക സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യരായ ഖുർആൻ എഴുത്തുകാർക്ക് നിശ്ചയിക്കപ്പെട്ട് കൊടുത്ത പേരാണ് ബക്കറ എന്ന് ഇതിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അവതരണ കാലമാണ് അടുത്തതായി നമ്മൾ പരിശോധിക്കുന്നത്. ഈ സൂറത്തിൻ്റെ മിക്ക ഭാഗവും നബിയുടെ മദീന പാലായണം അഥവാ ഹിജ്റയ്ക്ക് ശേഷം അതിൻ്റെ പ്രാരംഭദശയിൽ അവതരിച്ചിട്ടുള്ളതാണ്. ചുരുക്കം ചില ഭാഗങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയുടെ അവസാന കാലഘട്ടങ്ങളിലും അവതരിച്ചിട്ടുണ്ട്. പിന്നെ പലിശയുടെ നിരോധവുമായി സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവതരിച്ച വാക്യങ്ങൾക്കും ഇതിൽ വാക്യങ്ങൾ പോലും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്ക ജീവിതത്തിൽ അവതരിച്ച ചില കാര്യങ്ങളും മദീന ജീവിതത്തിലെ ആയത്തുകളുമായി, എന്നുവെച്ചാൽ മദീനയിലെ ബക്കറയുടെ ആയത്തുകളിലേക്ക് ചേർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അവതരണ പശ്ചാത്തലമാണ് നമ്മൾ പരിശോധിക്കുന്നത്. സബബുൻ നുസൂൽ, സബബുൻ നുസൂൽ എന്ന് അറബിയിൽ പറയും. ഈ സൂറയെ മനസ്സിലാക്കാൻ ആദ്യമായി അതിൻ്റെ ചരിത്ര പശ്ചാത്തലം ശരിക്കും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ മൂന്നാല് ഭാഗങ്ങളായി തിരിച്ചാൽ അതിൽ ഒന്നാമത്തെ ഇതാണ്. ഹിജ്റയുടെ മുമ്പ് മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടന്നുകൊണ്ടിരുന്ന കാലത്ത് ഖുർആൻ്റെ അഭിസംബോധനം മിക്കവാറും അറേബ്യൻ മുശ്രിക്കുകളോടായിരുന്നു. ഇസ്ലാമിൻ്റെ ശബ്ദം ആ ബഹുദൈവ ആരാധകന്മാർക്ക് പുതിയതും അപരിചിതവുമായിരുന്നു. അവരോട് കൂടുതൽ ഖുർആന് സംസാരിക്കേണ്ടിയിരുന്നത് ഏകദൈവ ആരാധനയെക്കുറിച്ചും ബഹുദൈവ വിഗ്രഹാരാധനയെ എതിർക്കുന്ന തൗഹീദ് ശിർക്ക് സംബന്ധിച്ച കാര്യങ്ങളായിരുന്നു. ഹിജ്റയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സഹാബത്തിനും യഹൂദന്മാരെയാണ്, ജൂതരെയാണ് ഖുർആൻ അഭിമുഖിക്കേണ്ടി വന്നത്. അവർ താമസിച്ചിരുന്ന പ്രദേശങ്ങൾ മദീനയുമായി ചേർന്ന് കിടന്നിരുന്നു. തൗഹീദും റിസാല, വഹിയ്, ആഖിറത്ത്, മലായിക്കത്ത് എന്നീ അടിസ്ഥാന കാര്യങ്ങളെല്ലാം സമ്മതിക്കുന്നവരായിരുന്നു യഹൂദർ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കുക, തൗഹീദ്, മക്കയിൽ സ്ഥാപിക്കേണ്ടി വന്ന തൗഹീദ് ഇവിടെ പറയേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇവർ വേദഗ്രന്ഥത്തെ, ഈസ, മൂസ തുടങ്ങിയ പ്രവാചകന്മാർ അലൈഹി സ്വലാത്തു വസ്സലാം അജ്മഈൻ അവരെ പിൻപറ്റിയവരും അതിൽ നിന്ന് ജ്ഞാനം ഉൾക്കൊണ്ട ആളുകളായിരുന്നതിനാൽ തൗഹീദ്, ഏകദൈവ ആരാധന, ഏകദൈവത്തെക്കുറിച്ചും റിസാലത്ത്, പ്രവാചകന്മാരെ അയക്കുന്ന 125,000 പരം അമ്പിയാ മുറസലുകളെ അയക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും, വഹിയ്, ആ പ്രവാചകന്മാർക്ക് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം വഴി കിട്ടുന്ന ആ ദിവ്യ പ്രബോധനത്തെക്കുറിച്ചും, ആഖിറത്ത്, പരലോകത്ത് നാളെ അള്ളാഹുവിന് മുമ്പിൽ നീ ചെയ്യുന്നതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും സ്വർഗമോ നരകമോ രണ്ടാലൊന്ന് കിട്ടുമെന്നും, മലായിക്കത്ത്, അള്ളാഹുവിൻ്റെ ഒരുപാട് മലക്കുകൾ ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ ചുറ്റിപ്പറ്റിയുണ്ടെന്നും അവർക്കെല്ലാം ഓരോ ഡ്യൂട്ടികൾ ഏൽപ്പിച്ചിട്ടുണ്ട് തുടങ്ങിയ ഇത്യാദി അടിസ്ഥാന ബേസിക്കായ കാര്യങ്ങളൊക്കെ മക്കാരെ പഠിപ്പിക്കണമെങ്കിൽ ഇവിടെയെല്ലാം മദീനത്തിലുള്ള ജൂതന്മാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നതാണ് ഒന്നാമത്തെ പ്രത്യേകത. അവരുടെ പ്രവാചകനായ മൂസ അലൈഹിസ്സലാമയ്ക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ശരീഅത്ത് വ്യവസ്ഥ, ആ സിസ്റ്റം അവർ അംഗീകരിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ചെയ്തുകൊണ്ടിരുന്ന അതേ ഇസ്ലാം തന്നെയായിരുന്നു അടിസ്ഥാനപരമായി അവരുടെയും മതം. എന്നാൽ നൂറ്റാണ്ടുകളായി സംഭവിച്ച തുടർച്ചയായുള്ള അധപ്പതനം അവരെ സാക്ഷാൽ ദീനിൽ നിന്ന്, എന്ന് വെച്ചാൽ തൗറാത്തിൽ നിന്ന്, ബഹുദൂരം അകറ്റിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് മൂസ നബി അലൈഹി ഇസ്ലാമിയുടെ വഫാത്തിന് ശേഷം 19 നൂറ്റാണ്ട് അഥവാ ഒരു 2000 കൊല്ലത്തിൽ താഴെ കഴിഞ്ഞിരുന്നു ഇസ്രായേലി ചരിത്രത്തിൻ്റെ കണക്കനുസരിച്ച് ഏതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ്. BC 1272 മൂസ നബി അലൈഹി ഇസ്ലാം വഫാത്തായത്, മരണപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദൗത്യം ലഭിച്ചത് AD 610. ആ വർഷം തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. ഈ കാലയളവിൽ മൂസ നബി അലൈഹി ഇസ്ലാം ജനങ്ങൾക്കായി പറഞ്ഞു കൊടുത്തത് എന്താണോ അത് അവർ അതിൻ്റെ ഘടനയിൽ തന്നെ ചില ഭാഗങ്ങൾ നിലനിർത്തിക്കൊണ്ട് മാറ്റം വരുത്തി. അത് നമുക്ക് ഇന്നും ജൂതരെയും ഇന്നത്തെ ക്രൈസ്തവരെ നോക്കുമ്പോൾ അത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും തങ്ങളുടെ വേദഗ്രന്ഥമായ തൗറാത്തിൽ നിന്ന്
ഒരു തെളിവും ലഭിക്കാത്ത അനിസ്ലാമികത്വത്തിൻ്റെ മൂലകങ്ങൾ അവരുടെ ആദർശ വിശ്വാസങ്ങളിൽ ധാരാളം കലർന്നു കഴിഞ്ഞു. യഥാർത്ഥ ദീനിൽ ഇല്ലാത്തതും തൗറാത്ത് മുഖേന സ്ഥാപിക്കാൻ കഴിയാത്തതുമായ എത്രയോ ആചാര സമ്പ്രദായങ്ങൾ അവരുടെ കർമ്മ ജീവിതത്തിൽ നടപ്പായി കഴിഞ്ഞിരുന്നു. തൗറാത്തിനെ തന്നെയും മനുഷ്യവചനങ്ങളുമായി അവർ കൂട്ടിക്കലർത്തി. ദൈവവാക്യങ്ങൾ വാക്കിലോ അർത്ഥത്തിലോ കുറെയൊക്കെ സുരക്ഷിതമായിരുന്നുവെങ്കിൽ തന്നിഷ്ടത്തിനൊത്ത വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും വഴി അതും അവർ അലങ്കോലപ്പെടുത്തിയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇതുതന്നെ നമ്മുടെ ഇന്നത്തെ ഇസ്ലാമിക ചരിത്രത്തിലും കാണാൻ പറ്റും. 1500 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പഠിപ്പിച്ചോ എന്ത് നിരോധിച്ചോ അത്തരം കാര്യങ്ങൾ കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇന്നത്തെ മുസ്ലിമീങ്ങളിൽ അതില്ലാതാവുകയും തന്നിഷ്ടത്തെ കൂട്ടിക്കലർത്തുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ധാരാളം കാര്യങ്ങൾ ബിദ്അത്ത് പുത്തൻ പുതുവായി ഉണ്ടാക്കപ്പെട്ട സംഗതികൾ ഇങ്ങനെ ദീനിൽ കൊണ്ടാടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ദീനിൻ്റെ ഒരു ഭാഗമാണ് എന്ന് ഇന്നത്തെ അന്ധമായ വിശ്വാസത്തിൻ്റെ ആളുകൾ വിശ്വസിച്ചു പോകുന്നു. എന്നാൽ ഇതിനൊന്നും വേദഗ്രന്ഥങ്ങളുടെയോ ഹദീസുകളുടെയോ യാതൊരുവിധ തെളിവിൻ്റെ പിൻബലമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ദീനിൻ്റെ യഥാർത്ഥ ചൈതന്യം അവരിൽ നിന്ന് യഹൂദരിൽ നിന്ന് പറ്റിപ്പോയി കഴിഞ്ഞിരുന്നു. ബാഹ്യമാത്രമായ മതാനുഷ്ഠാനത്തിൻ്റെ നിർജീവമായൊരു ചട്ടക്കൂടാണ് അവർ മാറോടണച്ചു പിടിച്ചത്. അവരുടെ പണ്ഡിത പുരോഹിതന്മാരുടെയും സമുദായ നേതാക്കളുടെയും പൊതുജനങ്ങളുടെയുമെല്ലാം ആദർശപരവും കർമ്മപരവും ധാർമ്മികവുമായ നില അങ്ങേയറ്റം ദുഷിച്ചു കഴിഞ്ഞിരുന്നു. ആ ദുഷിച്ച നിലപാടിൽ തികച്ചും സന്തുഷ്ടരായിരുന്നത് കാരണം ഒരുവിധ സംസ്കരണവും അംഗീകരിക്കാൻ അവർ തീരെ സന്നദ്ധരായിരുന്നില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ വല്ല ദാസനും അവർക്ക് ദീനിൻ്റെ നേർമാർഗം കാണിച്ചു കൊടുക്കാനായി വരുന്ന പക്ഷം അയാളെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കുകയും അയാളുടെ സംസ്കരണ പ്രവർത്തനം വിജയിക്കാതിരിക്കാൻ തന്നെക്കൊണ്ട് എന്തെല്ലാം സാധിക്കുമോ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തി നൂറ്റാണ്ടുകളായി അവർ കൈക്കൊണ്ടു പോന്നിരുന്നു ജൂതന്മാർ. ഇന്നത്തെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം നടക്കുമ്പോൾ ഈ ജൂതർ എന്ന വാക്ക്, ഒരുപക്ഷെ ജൂതരുടെ ചരിത്രം അറിയാത്ത ആളുകൾക്ക് ഈ സൂറത്തുൽ ബക്കറയുടെ ഈ വിശദീകരണത്തിലൂടെ എന്തായിരുന്നു ജൂതർ, അവരുടെ സ്വഭാവം എന്തായിരുന്നു എന്നൊക്കെ ഒന്ന് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. ദുഷിച്ചു കഴിഞ്ഞ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ അനുയായികളാണ് മുസ്ലിമുകൾ എന്ന് പറയുന്നത്. റസൂലുള്ളാഹിക്ക് വരുന്നതിന് മുമ്പ് അവർ അവരുടെ പ്രവാചകൻ കൊടുത്ത ആ ആശയത്തിൽ നിന്ന് മാറിയപ്പോൾ അവർ ദുഷിച്ചു കഴിഞ്ഞ മുസ്ലിങ്ങളായി മാറി. ദുഷിച്ചു കഴിഞ്ഞ മുസ്ലിങ്ങൾ എന്നതായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ അവസ്ഥ. അനാചാരങ്ങൾ, ദൈവവിധികളെ മാറ്റിമറിക്കൽ, ദുർവ്യാഖ്യാനങ്ങൾ, മിഥ്യാവിവാദങ്ങൾ, തർക്ക വിതർക്ക കോലാഹലങ്ങൾ, വർഗീയവും പാർട്ടിപരവുമായ വടംവലികൾ, കേവലം ഉപരിപ്ലവമായ ചിന്തകൾ, ദൈവവിസ്മൃതി, ഭൗതിക പൂജ എന്നിവ മൂലം അധപ്പതനം പരമകാഷ്ഠ പ്രാപിച്ചിരുന്നത് കാരണം തങ്ങളുടെ മുസ്ലിം എന്ന സാക്ഷാൽ പേരുപോലും അവർ വിസ്മരിച്ചു കളയുകയും യഹൂദർ മാത്രമായി പരിണമിക്കുകയും ചെയ്തിരുന്നു എന്നതാണ്. ഇവർക്ക് യഹൂദർ എന്ന് പേര് വരാനുള്ള കാരണത്തെക്കുറിച്ച് പോയി കഴിഞ്ഞാൽ യഖൂബ് നബി അലൈഹി സ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട 12 മക്കളുണ്ടായിരുന്നു. അതിൽപ്പെട്ട യഹൂദ എന്ന ഒരു മകൻ്റെ സന്തതിയുടെ ആ സന്താന പരമ്പരയിലാണ് ഈ ആളുകൾ വരുന്നത്. അതുകൊണ്ടാണ് ഇവരെ യഹൂദർ എന്ന് അറിയപ്പെട്ടിരുന്നത്. പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾ എന്ന പേരിൽ നിന്ന് പോലും ഇവർ മാറി നിന്നു എന്നുള്ളതാണ്. ഇൻഷാല്ലാ സൂറത്തുൽ ബക്കറയിൽ നമുക്ക് വിശദമായി ആ വിഷയം പഠിക്കാവുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ ഇസ്രായേൽ വംശത്തിൻ്റെ കുത്തക സ്വത്തായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. കണ്ടോ, യഥാർത്ഥത്തിൽ അവരായിരുന്നു യഥാർത്ഥ മുസ്ലിമുകൾ എന്ന് അവർ വിചാരിച്ചിരുന്നു. അവർ ഗോയം എന്നാണ് മറ്റ് മതക്കാരെ പറഞ്ഞത്, അതായത് നികൃഷ്ടർ. ഏറ്റവും ഉത്കൃഷ്ടർ അവരും ബാക്കിയുള്ള ആളുകൾ നികൃഷ്ടരും. അവരെ സാക്ഷാൽ ദീനിലേക്ക് പ്രബോധനം ചെയ്യാൻ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആജ്ഞാപിച്ചു. ഈ പ്രബോധനമാണ് സൂറത്തുൽ ബക്കറയുടെ ആദ്യത്തെ 16 ആയത്തിൽ അടങ്ങിയിരിക്കുന്നത്. യഹൂദികളുടെ ചരിത്രവും അവരുടെ ധാർമ്മികവും മതപരവുമായ അവസ്ഥയും അതിൽ ശക്തിയുക്തം വിമർശിക്കപ്പെട്ടിട്ടുണ്ട്.
അവരുടെ ദുഷിച്ച മതാനുഷ്ഠാനത്തിൻ്റെയും ധാർമ്മികതയുടെയും പ്രകടമായ പ്രത്യേകതകൾക്കെതിരിൽ സാക്ഷാൽ ദീനിൻ്റെ തത്വങ്ങളും ഒപ്പത്തിനൊപ്പം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പ്രവാചകൻ്റെ അനുയായികൾ ദുഷിച്ചു പോകുന്നതിൻ്റെ സ്വഭാവം എന്തായിരിക്കുമെന്നും കേവലം ചടങ്ങായി അവശേഷിച്ച മതാനുഷ്ഠാനത്തിനെതിരിൽ സാക്ഷാൽ മതനിഷ്ഠ എന്തെന്നും സത്യദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ഏതാണെന്നും അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ പ്രാധാന്യം ഏതിനാണെന്നൊക്കെ അതിൽ നിന്ന് നല്ലപോലെ വ്യക്തമാകുന്നതാണ്. ഇനി രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത്, മദീനയിലെത്തിയതോടെ ഇസ്ലാമിക പ്രബോധനം ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. കാരണം മക്കയിൽ ദീനിൻ്റെ അടിസ്ഥാന തത്വങ്ങളുടെ പ്രചാരണം ദീൻ സ്വീകരിക്കുന്നവരുടെ ധാർമ്മിക സംസ്കരണവുമാണ് നടന്നിരുന്നത്. എങ്ങനെ? തൗഹീദ് പറഞ്ഞല്ലോ നേരത്തെ. അതുപോലെ ദീൻ സ്വീകരിക്കുന്നവരുടെ ധാർമ്മിക സംസ്കരണം, അവർ ശിർക്ക് പോലുള്ള സംഗതികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് തുടങ്ങിയ ഉപദേശങ്ങൾ. പക്ഷേ ഹിജ്റയ്ക്ക് ശേഷം അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരെല്ലാം നാനാ ഭാഗത്തു നിന്നും ഒരിടത്ത് ഒരുമിച്ച് കൂടാൻ തുടങ്ങുകയും അൻസാറുകളുടെ സഹായത്തോടു കൂടി, അൻസാർ എന്നാൽ മദീനയിൽ താമസിച്ചിരുന്ന ആളുകൾ, അവർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി പാലായനം മൈഗ്രേറ്റ് ചെയ്തു വന്ന മക്കാരായ ആളുകൾക്ക് അവരുടെ സ്ഥലവും വീടും സ്ത്രീകളെയൊക്കെ കല്യാണം കഴിച്ച് രണ്ട് കൈ നീട്ടി സ്വീകരിച്ച ആളുകൾ സഹായികൾ എന്നാണ്. അതാണ് അൻസാറുകൾ എന്ന് പറയുന്നത്. മുഹാജിർ എന്ന് പറയുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ, മൈഗ്രേറ്റ് ചെയ്ത, പാലായനം ചെയ്ത ആളുകൾ, ഹിജ്റ പോയ ആളുകൾ. അങ്ങനെ അൻസാറുകളുടെ സഹായത്തോടു കൂടി ഒരു ചെറു ഇസ്ലാമിക സ്റ്റേറ്റിന് അടിത്തറയിട്ടു. അപ്പോൾ മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മദീനയിലുള്ള അൻസാറുകളും മുഹാജിറുകളും ഒക്കെ കൂടി ഒരു ചെറിയ ഇസ്ലാമിക സ്റ്റേറ്റിന് അടിത്തറയിടുന്നു. എന്നാൽ അവിടെ ആരുണ്ട്? ജൂതന്മാർ മുമ്പ് അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു മദീനയിൽ. അതേപോലെ ഔസ് ഖസ്റജ് വിഭാഗത്തിൽപ്പെട്ട ഗോത്രക്കാരായ ട്രൈബൽസ് ആയ ആളുകളും താമസിക്കുന്നുണ്ട്. അവരിൽപ്പെട്ട ആളുകളൊക്കെയാണ് അൻസാറുകൾ ആയി പിന്നീട് ഇസ്ലാമിലേക്ക് വന്നത്. അങ്ങനെ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് അടിത്തറ ഇട്ടതോടെ നാഗരികവും സാമൂഹികവും നിയമപരവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച അടിസ്ഥാന നിർദ്ദേശങ്ങളും അള്ളാഹു നൽകി തുടങ്ങി. എന്നുവെച്ചാൽ സൂറത്തുൽ ബക്കറയിൽ ഇനി ചർച്ച ചെയ്യുന്നത് എങ്ങനെ സമ്പത്ത് ചെലവഴിക്കണം, എങ്ങനെ സാമൂഹികം, രാഷ്ട്രീയം, നീതി, നിയമം നടപ്പിലാക്കണം തുടങ്ങിയ സംഗതികളൊക്കെ സൂറത്തുൽ ബക്കറയിൽ ചർച്ചയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുതിയ ജീവിത ലൈഫ് സിസ്റ്റം കെട്ടിപ്പടുക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയും ഈ സൂറയിലെ അവസാനത്തെ 23 ആയത്തുകൾ മിക്കവാറും ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. അവയിൽ അധികവും മദീന ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നൽകപ്പെട്ടിരുന്നു. ചിലത് വിവിധ സന്ദർഭങ്ങളായി സന്ദർഭാനുസൃതം പിന്നീട് നൽകപ്പെട്ടവയാണ്. അപ്പോൾ ഒന്നാമത് പറഞ്ഞതും രണ്ടാമത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരിക്കുക. മൂന്നാമത്തത്, ഹിജ്റയ്ക്ക് ശേഷം ഇസ്ലാമും കുഫറും തമ്മിലുള്ള സംഘട്ടനം ഒരു പുതിയ ഘട്ടത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഹിജ്റയ്ക്ക് മുമ്പ് വരെ എന്തായിരുന്നു? മുശ്രിക്കുകളും മുസ്ലിമീങ്ങളും. പക്ഷേ മദീനയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുതിയ ഒരു വിഭാഗം രൂപപ്പെട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ മുമ്പ് ഇസ്ലാമിൻ്റെ പ്രബോധനം കുഫറിൻ്റെ നാട്ടിൽ തന്നെയാണ് നടത്തപ്പെട്ടിരുന്നത്, മക്കയിൽ. വിവിധ ഗോത്രങ്ങളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിരുന്നവർ അവരവരുടെ സ്ഥലങ്ങളിൽ താമസിച്ചു കൊണ്ടിരുന്ന ദീൻ പ്രചരിപ്പിക്കുകയും എതിർഭാഗത്തു നിന്നുള്ള അക്രമവർദ്ധനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തു പോന്നു. എന്നാൽ ചിതറിക്കിടക്കുന്ന ഈ മുസ്ലിമീങ്ങൾ ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ വന്നു ചേർന്ന് ഒരു സംഘമായി തീരുകയും ഒരു ചെറിയ സ്വതന്ത്ര സ്റ്റേറ്റ് സ്ഥാപിക്കുകയും ചെയ്തതോടെ ഈ സ്ഥിതിഗതികൾക്ക് വലിയൊരു മാറ്റം സംഭവിച്ചു. ഒരു വശത്ത് ഇസ്ലാമിൻ്റെ പേരിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു ചെറു പ്രദേശം, മറുവശത്താകട്ടെ മുഴുവൻ അറബികളും അതിനെ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നു. ഈ പരിതസ്ഥിതിയിൽ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കൊച്ചു ഇസ്ലാമിക സംഘടനയുടെ വിജയമെന്നല്ല, നിലനിൽപ്പ് തന്നെ ചില സംഗതികളെ ആശ്രയിച്ചാണ് ഇരുന്നത്. ഒന്നാമത്, തങ്ങൾ കൈക്കൊണ്ട മാർഗത്തെ തികഞ്ഞ ആവേശത്തോടെ ഊർജ്ജസ്വലമായി പ്രചരിപ്പിച്ചുകൊണ്ട് കഴിയുന്നത്ര കൂടുതൽ ആളുകളെ തങ്ങളുടെ ആദർശക്കാരാക്കി മാറ്റാൻ പരിശ്രമിക്കുക. എങ്ങനെ? തങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ആ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ആ ആകർഷണം, അതിൻ്റെ ആ പ്രസന്നത 100 കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. കൈ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടപ്പോഴും തലേന്ന് രാത്രിയിൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ കൈകളിൽ പേരെഴുതി കൊടുക്കുന്നു. എന്ത് പേരെഴുതി കൊടുക്കുന്നത്? മണ്ണിനടിയിൽ നിന്ന് നാളെ മയ്യത്ത് പൊക്കുമ്പോൾ ഇന്ന ആളുടെ മകൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടി കരങ്ങളിൽ പേരെഴുതി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്, മാധ്യമങ്ങളിൽ കണ്ടതാണ്.
അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി പോരാടുന്നു ചോദിച്ചാൽ, മരിച്ചാൽ ഞങ്ങൾക്ക് ഷഹീദിൻ്റെ പദവി സ്വർഗം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ നാട്. ഇത് തന്നെ ഉഹദിലും സഹാബാക്കൾ ശത്രുക്കളോട് നമുക്ക് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. ഇനി നാലാമത്തത്, തങ്ങളുടെ പ്രബോധനത്തെ പരാജയപ്പെടുത്തുന്ന ഏത് ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സായുധ എതിർപ്പിനെ ആയുധശക്തിയോട് തന്നെ നേരിടാൻ സന്നദ്ധരാകുക എന്നുള്ളത്. അതായത് മദീനയിലേക്ക് പോകുന്ന ശത്രുക്കളെ ആയുധങ്ങൾ തന്നെ കൊണ്ട് നേരാൻ സന്നദ്ധരാകും. പക്ഷെ മക്കയിൽ വെച്ച് ഈ ഒരു ഘട്ടമില്ലായിരുന്നു. എതിരാളികളുടെ സംഖ്യാബലവും ഭൗതിക ശക്തിയും എത്ര വമ്പിച്ചതാണെങ്കിലും അതിനെ തീരെ നിസ്സാരമാക്കി കാണുകയും ആ രീതിയിൽ നിർഭയമുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്യുക. അഞ്ചാമത്തത്, ഇസ്ലാം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പുതിയ സാമൂഹ്യ വ്യവസ്ഥിതി അറബികൾ സദുപദേശ മാർഗ്ഗേണ അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന പക്ഷം, ഇത്രയൊക്കെ പ്രവർത്തിച്ചിട്ടും അറബികൾ അല്ലെങ്കിൽ ചുറ്റുപാടിരിക്കുന്ന ആളുകൾ ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരിക്കുന്ന പക്ഷം, ജാഹിലിയത്തിൻ്റെ ദുഷിച്ചു നാറിയ പഴഞ്ചൻ സിസ്റ്റത്തെ ശക്തി പ്രയോഗിച്ചു നശിപ്പിക്കാൻ മടിക്കാതിരിക്കത്തക്കവണ്ണം അവരിൽ, ഏതായി കൂടുതുന്ന അനുയായികളിൽ നിലവിൽ ഇസ്ലാം സ്വീകരിച്ചിരിക്കുന്ന ആളുകളെ മനോധൈര്യം വളർത്തിയെടുക്കുക. ഈ അഞ്ച് കാര്യങ്ങളെക്കുറിച്ചും സൂറത്തുൽ ബക്രയുടെ പ്രാഥമിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ബക്രയിൽ ഇസ്ലാമിക പ്രബോധനത്തിന് ഈ ഘട്ടത്തിൽ ഒരു പുതിയ വിഭാഗം വരാൻ തുടങ്ങി എന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിൽ മക്കയിൽ വെച്ച് തന്നെ തലപൊക്കി തുടങ്ങിയ ഒരു വിഭാഗമാണ് മുനാഫിക്കുകൾ, കപട വിശ്വാസികൾ. പക്ഷേ ആ മുനാഫിക്കുകളുടെ പ്രത്യേകത എന്നാൽ അവർ അള്ളാഹു റസൂലും പറയുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു. പക്ഷേ അവർക്ക് ഇച്ഛകളെ വെടിയാൻ തയ്യാറല്ലായിരുന്നു. ജിഹാദിനോ ഭൗതിക വസ്തുക്കളെ ഒന്നും വെടിയാൻ തയ്യാറല്ലായിരുന്നു. നാമമാത്രം മുസ്ലിമീങ്ങളായി നിൽക്കുന്നു എന്നതാണ് പ്രത്യേകത. ഇന്നത്തെ ഒരുപാട് മുസ്ലിമീങ്ങളെ പോലെ തീർച്ചയായും കപട വിശ്വാസികൾ എന്ന് പറയുന്നത് നരകത്തിൻ്റെ ഫിദർക്കിൽ അസ്ഫൽ, നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് ഖുർആൻ തന്നെ സൂറത്തുൽ നിസാഇൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നാം പ്രത്യേകം ഓർക്കണം. എന്നാൽ മദീനയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടിരുന്ന മുനാഫിക്കുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക സംഘടനയ്ക്കകത്ത് കയറി കൂടുകയും ശത്രുക്കൾക്ക് ഒറ്റുകൊടുക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളല്ല മുനാഫിക്കുകൾ. മുസ്ലിമീങ്ങളുടെ മീറ്റിങ്ങുകളിലും യോഗങ്ങളിലും പങ്കെടുക്കും, എന്നാൽ ശത്രുക്കൾക്ക് നീക്കങ്ങളെക്കുറിച്ച് ഒറ്റുകൊടുക്കും. മറ്റൊരു വിഭാഗം ഗോത്രത്തിലുള്ള തലവന്മാരോ കുടുംബത്തിൽപ്പെട്ട ബന്ധുമിത്രാദികളോ ഇസ്ലാം സ്വീകരിച്ചത് കൊണ്ട് നിർബന്ധിത സാഹചര്യത്തിൽ സ്വീകരിച്ചു. പക്ഷേ ഇപ്പോഴും സത്യം ആണെന്ന് ഉറപ്പില്ല ആടിത്തൂങ്ങി നടക്കുന്ന കുറച്ച് ആളുകൾ. മറ്റൊന്ന് കുടുങ്ങിപ്പോയ ആളുകൾ. ഇപ്പോൾ മദീനയിലെ ഒരു മജോറിറ്റി സുഹൃദായ സദസ്മയ്ക്ക് ക്യാപ്റ്റനാകുകയും അമീറാകുകയും ഭൂരിഭാഗം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി ആളുകളുടെ ആ എന്താ പറയുക ഒരു മജോറിറ്റിയെ കണ്ടുകൊണ്ട് ഇതിനെ ഒരു രാഷ്ട്രീയമായ മുതലെടുപ്പ്, ഏതെങ്കിലും അധികാരം കിട്ടും എന്ന ഒരു തരത്തിലുള്ള നിൽപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ ആളുകൾ മുനാഫിക്കുകളായി സൂറത്തുൽ ബക്രയുടെ ആരംഭത്തിൽ പരിചയപ്പെടുന്ന കാണാൻ പറ്റും. ഇൻഷാല്ലാ നമുക്ക് വഴിയെ പരിശോധിക്കാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് സൂറത്തുൽ ബക്രയുടെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടത്. ഇൻഷാല്ലാ വരും ക്ലാസ്സുകളിൽ ഓരോ ആയത്തും അതിൻ്റെ വിശദീകരണവും ഘട്ടം ഘട്ടവുമായി നമുക്ക് പരിശോധിച്ച് പോകാം. ഖുർആൻ്റെ വഴിയിലൂടെ ഇങ്ങനെ സാഹൂദം മരണം വരെ മുന്നോട്ട് പോകാനുള്ള ഒരു സൗഭാഗ്യം അള്ളാഹു നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.